ഒരു മോമിനിന്റെ ജീവിതക്രമം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. പുണ്യനിബിധങ്ങളുടെ ജീവിതമാണ്, ഹബീബായ തങ്ങളുടെ കാൽപെരുമാറ്റങ്ങളാണ് നമ്മുടെ ജീവിത ചിട്ടയായി വരേണ്ടത്. അലൈക്കും ബിൽ കിതാബി വസ്സുന്ന, അല്ലാഹുവിന്റെ ഖുർആനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളുണ്ട്. ആ ഹബീബായ തങ്ങളെ അനുസരിക്കുമ്പോഴാണ് മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആരെങ്കിലും ഹബീബായ തങ്ങളെ അനുസരിച്ചാൽ അവർ സ്വർഗത്തിലാണ്, ഹബീബായ തങ്ങളെ ആരെങ്കിലും ലംഘിച്ചാൽ അവർ നരകത്തിലാണ്, അവർ സ്വർഗം വേണ്ടാതെ വെച്ചവരാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, അനാവശ്യങ്ങളും ആർഭാടങ്ങളും തോന്നിവാസങ്ങളും എല്ലാം പെരുകി വരുന്ന കാലത്ത് നമുക്കൊരു പ്രതിസമരം വേണം. അതെന്തെന്നറിയുമോ? അല്ലാഹുവിലേക്ക്. അല്ലാഹുവിലേക്ക് വരണേ മോനെ. ഏതെങ്കിലും ഒരു സിനിമാ താരത്തിന്റെ പിന്നിലല്ല പോകേണ്ടത്. കടയുദ്ഘാടനത്തിന് ഏതോ സ്റ്റാർ വരുന്നുണ്ട്, അപ്പോഴേക്ക് നീ ചാടിയിളകി പോകണ്ട. നിന്നെ സ്വർഗത്തിലേക്ക് കൈവിടിക്കേണ്ട നേതാവുണ്ട്. അതാരെന്നറിയുമോ? യാ ഖൈറ മൻ ദുഫിനത ഫിൽ ഖായിഉദുമു ഫതാബ മിൻ ത്വീബിഹിൻ നൽഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബ അന്ത സാകിനു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽകറമു. ആരാണ് മദീനയുടെ മനോഹരമായ ഉദ്യാനത്തിൽ കിടന്ന് ലോകത്തിന്റെ മുഴുവനും ആത്മാക്കളിലേക്ക് പ്രഭാവം നൽകുന്ന പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കരയിലെ ഈ ഗ്രാമപ്രദേശത്തെ കവിത വളരെ മനോഹരമായ കവിതയാണ്. അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുന്നുണ്ട്. അതാ അദൃശ്യത്തിന്റെ പാനീയത്തിൽ അംഗസ്നാനം ചെയ്തുകൊണ്ട് നിസ്കാരത്തിനൊരുങ്ങുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ ആരാധനയാണ് പറയുന്നത്. നീണ്ടതാണ് ഈ കവിത, 64 വരികളുണ്ട്. മഹാനരായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഖാതിമത്തുൽ മുഹഖഖീൻ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ എഴുതിയതാണ്. പ്രിയമുള്ളവരെ അറിയണേ, ഇതുപോലെ ലോകത്തിന് മുഴുവനും സാക്ഷിയായി കിടക്കുന്ന റസൂലുള്ളാഹ്, എന്റെ ചെറുപ്പക്കാരാ, എന്റെ ഈമാനുള്ള പെണ്ണുങ്ങളെ, അനാവശ്യങ്ങളെ ഹൃദയത്തിൽ കയറ്റാതെ ഏതെങ്കിലും ഒരന്യ പുരുഷനെയോ ഒരന്യ പെണ്ണിനെയോ ഹൃദയത്തിൽ കയറ്റിയിട്ട് മനസ്സ് മലിനമാക്കാതെ മദീനയുടെ രാജാവിനെ ഒന്ന് സ്നേഹിക്കണം. ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണം. ഇവിടുന്ന് ചൊല്ലുന്ന സ്വലാത്ത് ഹബീബ് അറിയുന്നുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, നീ നിന്റെ ഏതെങ്കിലും അനാവശ്യ കൂട്ടുകെട്ടുകളിൽ പെടണ്ട. ഏതോ ഒരു സിനിമാ നടനെ കണ്ട് നിന്റെ തലമുടി വെട്ടി കേടുവരുത്തണ്ട. നിനക്കൊരു സ്റ്റൈലുണ്ട്, എനിക്കും നിനക്കും ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ യൂറോപ്യൻ സ്റ്റൈൽ അല്ല, ആ സ്റ്റൈൽ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിന്റെ സ്റ്റൈൽ അല്ല, ഏതെങ്കിലും ഒരു ഹെയർ കട്ടിംഗ് സലൂണുകാരൻ കൊണ്ടുവരുന്ന സ്റ്റൈൽ അല്ല. നമ്മുടെ സ്റ്റൈൽ ഏതാണ്? മദീനയുടെ മോഡലാണ്, മദീനയുടെ മോഡലാണ്, ഹബീബിന്റെ മോഡലാണ്.
നിന്റെ പാൻസിന്റെ നീളം നിശ്ചയിക്കേണ്ടത് മദീനത്തെ രാജാവാണ്. നിന്റെ മുടിയുടെ നീളം നിർണയിക്കേണ്ടത് കൽബിലെ രാജാവാണ്. നിന്റെ നടപ്പിന്റെ ഭാവം നിർണയിക്കേണ്ടത് പുണ്യ റസൂലുള്ളാഹ് തങ്ങളാണ്. എന്റെ പൊന്നു പെങ്ങളെ, ഒരന്യ പുരുഷനെയും മനസ്സിൽ കുടിയിരുത്തി നേരം കൊല്ലല്ലേ മോളെ. വാട്സപ്പുകൾ ഇന്ന് സുലഭമായി ഉപയോഗിക്കുന്ന കാലമാണ്. പാതിരാവിന്റെ പഴുതിൽ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ചീറ്റിങ്ങിൽ വീഴുകയാണ്. ഏതെല്ലാം ലോകത്താണ് ജീവിക്കുന്നത് മോളെ. ഒരന്യ പുരുഷനോട് നീ നടത്തുന്ന പ്രൈവറ്റ് ചാറ്റിങ് അത് ഹൽവത്തിന്റെ മസലയിലാണ്. ഒരന്യ പുരുഷനോട് ശാരീരികമായി ഒരു സ്ഥലത്ത് വേണമെന്നില്ല, മാനസികമായി ഒരുത്തൻ അമേരിക്കയിലാണ്. അതാ അടുത്തയാൾ നിൽക്കുന്നത് പാലക്കാടാണ്. ഓൺലൈൻ കോണ്ടാക്ട് ആണ്. നിന്റെ മനസ്സും അവന്റെ മനസ്സും തമ്മിലുള്ള ചാറ്റിംഗ് ആണ്. ഹൽവത്തിന്റെ ഇടയിൽ വരുന്നതാരെന്നറിയുമോ? പിശാജ് വരികയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ എത്രയെത്ര ഹണി ട്രാപ്പുകളിലാണ് ആളുകൾ വീണു പോകുന്നത്. ഏതെല്ലാം അന്യപെണ്ണിനോടാണ് ചാറ്റ് ചെയ്തുകൊണ്ട് പുരുഷന്മാർ പുരുഷന്മാരോട് ചാറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകൾ അപകടത്തിൽ വീണു പോകുന്ന കാലമല്ലേ? എന്റെ ഉമ്മ പെങ്ങന്മാരെ, തഖ്‌വയോടെ ജീവിക്കണേ. എന്റെ ചെറുപ്പക്കാരെ, കയ്യിലുള്ള മൊബൈല് റബ്ബ് തന്ന നിഅമത്താണ്. ആ നിഅമത്തിനെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹ് തന്ന അനുഗ്രഹത്തെ കുറിച്ച് മുഴുവനും ചോദ്യമുണ്ട്. അവിടെ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ എഴുതുന്നുണ്ട്. എന്താണെന്നല്ലേ, നിങ്ങളുടെ ചീർപ്പും കണ്ണാടിയും നിങ്ങളുടെ കോസ്മെറ്റിക്സുകൾ അടക്കം എല്ലാത്തിനെ കുറിച്ചും റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. എല്ലാത്തിനെ കുറിച്ചും ചോദ്യമുണ്ട്. ഫുമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിന്നഈം. 4G യും 5G യും